ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഞാൻ ഇതിനു മുമ്പ് വൈറ്റ് ഡ്രസ്സിൽ പറ്റി പിടിക്കുന്ന കറ എങ്ങനെ മാറ്റാമെന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ് മെറ്റീരിയൽ പശ മുക്കിയെടുക്കുന്ന ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തിരുന്നു. ആ ടൈമിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഡ്രസ് മെറ്റീരിയൽ പറ്റി പിടിക്കുന്ന മഷിയുടെ കറ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളത്. ഈ വീഡിയോയിലൂടെ ഞാൻ ഒരു 3 സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് എത്ര പഴകിയ കറയാണെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഈ ഒരു മഷിക്കറ അത്യാവശ്യം നല്ലതുപോലെ ഉണങ്ങി പിടിച്ചിട്ടുള്ള ഒന്നാണ്. എത്ര പഴകിയ മഷിക്കറയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ യൂണിഫോമിൽ, അത് വൈറ്റ് കളർ ആവട്ടെ അല്ലെങ്കിൽ കളർ ഡ്രസ് ആവട്ടെ, അതിലൊക്കെ തന്നെ ബോൾ പോയിൻറ്റ് പെന്നുകളുള്ള ഒരു മഷിക്കറയൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ പോക്കറ്റിൻ്റെ ഭാഗത്തും മഷിക്കറയൊക്കെ മിക്കപ്പോഴും കാണാറുണ്ട്. ഇത് നമ്മൾ എത്ര ക്ലീൻ ചെയ്തെടുത്താലും അത് പോയി കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് യൂണിഫോമിലും അതുപോലെ തന്നെ ഷർട്ടിൻ്റെ പോക്കറ്റിൻ്റെ സൈഡിലുമൊക്കെ ഉണ്ടാകുന്ന ബോൾ പോയിൻറ്റ് പെന്ന് കൊണ്ടുള്ള ഇത്തരത്തിലുള്ള മഷിക്കറ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നിമിഷ നേരം മതി ഇത്തരത്തിലുള്ള മഷിക്കറയൊക്കെ മാറ്റിയെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ എല്ലാം വീട്ടിലുള്ള ബോഡി സ്പ്രേ ആണ്. ഞാനിപ്പോൾ യാഡ്ലീഡിയാണ് എടുത്തിരിക്കുന്നത്. ഏത് ബോഡി സ്പ്രേ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ബോഡി സ്പ്രേ നമ്മൾ ആ മഷിക്കറയുള്ള ഭാഗത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട്, കണ്ണടച്ച് തുറക്കുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ മഷിക്കറ പോയി കിട്ടും. ഇതുവരെ നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടൊക്കെ വാങ്ങുന്ന ഡ്രസ് മെറ്റീരിയലിൽ ഇങ്ങനെ മഷിക്കറ പറ്റുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണല്ലേ. അപ്പോൾ അത്തരമുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്കിപ്പം വീഡിയോയിൽ തന്നെ കാണാനായിട്ട് പറ്റും, നമ്മൾ സ്പ്രേ അടിക്കുമ്പോൾ തന്നെ ആ ഒരു മഷിക്കറ ആ ഒരു ഡിമ്മായിട്ട് വരുന്നുണ്ട്. ദേ നോക്കി എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ആ മഷിക്കറ മാറ്റിയെടുത്തതെന്നുള്ളത്. സ്പ്രേ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ മഷിക്കറ മാറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഡ്രസ് മെറ്റീരിയൽസിന് യാതൊരു വിധമായ ഡാമേജും ഉണ്ടാകുകയില്ല. അതേസമയം നമ്മൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മഷിക്കറ മാറ്റിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ഈടൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇതേ ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് കണ്ടില്ലേ. വളരെ ഈസി ആയിട്ട് ഒട്ടും തന്നെ ആയാസമില്ലാണ്ട് തന്നെ നമുക്ക് എത്ര കട്ടിയുള്ള മഷിക്കറയായാലും മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കി എടുക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് മഷിക്കറ പറ്റിയിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ ഇനി നിങ്ങളുടെ ഡ്രസ് മെറ്റീരിയൽസിലൊക്കെ ഇത്തരത്തിൽ മഷിക്കറ പറ്റുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ടിപ്പും വളരെ സിമ്പിളാണ്. മോളുടെ സെയിം യൂണിഫോമിൽ തന്നെയുള്ള ഒരു ബോൾ പോയിൻറ്റ് പെന്നിൻ്റെ കറയാണ് ഞാൻ മാറ്റിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ നെയിൽ പോളിഷ് റിമൂവറാണ്. എല്ലാവരുടെയും വീട്ടിലിത് സ്പ്രേയും അതുപോലെ തന്നെ നെയിൽ പോളിഷ് റിമൂവറും ഒക്കെ തന്നെ കാണും. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് റിമൂവർ ഇതുപോലൊരു കോട്ടണിലേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മഷിക്കറയുള്ള ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു മഷിക്കറ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സ്പ്രേ ഉപയോഗിച്ചിട്ടായാലും അതുപോലെ തന്നെ നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിച്ചിട്ടായാലും നമുക്ക് കളർ ഡ്രസ്സിലുള്ള മഷിക്കറയും ഈ ഒരു രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കത് ഇതുപോലെ കുറച്ച് കോട്ടണിലേക്ക് നെയിൽ പോളിഷ് റിമൂവർ ഒഴിച്ചതിന് ശേഷം മഷിക്കറയുള്ള ഒരു ഭാഗത്ത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നെയിൽ പോളിഷ് റിമൂവർ ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം മഷിക്കറ മാറ്റിയെടുക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേസമയം നമ്മൾ സ്പ്രേ ഉപയോഗിക്കുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ ആ മഷിക്കറ മാറിക്കിട്ടും. രണ്ടായാലും ഫൈനൽ റിസൾട്ട് ഒന്ന് തന്നെയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതുപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള ബോൾ പോയിൻറ്റ് പെന്നിൻ്റെയൊക്കെ കറകൾ പെട്ടെന്ന് തന്നെ നിങ്ങളത് മാറ്റിയെടുത്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സിമ്പിൾ ടിപ്പും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് പേരുടെ തലവേദനയായിട്ടുള്ള പ്രശ്നത്തിന് ഒരു പരിഹാര മാർഗമാണ്. അത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് വന്നിട്ട് ഇതുപോലെയുള്ള ബോൾ പോയിൻറ്റ് പെന്ന് കൊണ്ടുള്ള മഷിക്കറയല്ല, അല്ലാണ്ട് തന്നെ നമ്മുടെ ഡ്രസ് മെറ്റീരിയലിൽ വീഴുന്ന കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള കുറച്ച് കട്ടിക്ക് തിക്കായിട്ടുള്ള മഷിക്കറ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം. മൂന്നാമത്തെ രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കാൻ പോകുന്നത് ഈ ഒരു മഷിക്കറയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങി പിടിച്ചിട്ടുള്ള ഒരു മഷിക്കറയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ മാറ്റിയെടുക്കാമെന്ന് നോക്കാം.
ഈ മഷിക്കറ മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ മഷിക്കറ പറ്റിയ ഭാഗത്ത് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദേ ഇതുപോലെ നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറിയ ചൂടുവെള്ളം ആ ഒരു മഷിക്കറ പറ്റിയ ഭാഗത്തേക്ക് ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ മഷിക്കറ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടും. നല്ലതുപോലെ ഉണങ്ങിയ മഷിക്കറ ആയതുകൊണ്ടാണ് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റ് ആണ്. നമ്മൾ ആ വൈറ്റ് പേസ്റ്റ് മഷിക്കറ പറ്റിയിട്ടുള്ള ഭാഗത്ത് നല്ലതുപോലെ ഇങ്ങനെയൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത് മഷിക്കറ കഴുകിക്കളയുന്ന ടൈമിൽ ചുറ്റുമുള്ള ആ ഒരു ഡ്രസ് മെറ്റീരിയൽസിലെല്ലാം തന്നെ മഷി പടരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കഴുകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എല്ലാ ഭാഗത്തും ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെയൊരു ലൈസോൾ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് എത്ര പഴക്കം ചെന്നിട്ടുള്ള മഷിക്കറ ആയാലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ വാഷ് കൊണ്ടൊന്നും തന്നെ മാറിക്കിട്ടത്തില്ല. കാരണം നമ്മുടെ പറ്റി പിടിച്ചിരിക്കുന്ന മഷിക്കറ കുറച്ച് പഴക്കം ചെന്നിട്ടുള്ളതും അതുപോലെ തന്നെ ഉണങ്ങിയതുമാണ്. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ 2-3 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ ഉപയോഗിക്കാത്ത ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ലൈസോള് നമുക്ക് കുറേശ്ശെയായിട്ട് മഷിക്കറ പറ്റിയ ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ തന്നെ കോൾഗേറ്റ് തേച്ച് പിടിപ്പിച്ചത് കൊണ്ട് തന്നെ ഇളകി വരുന്ന മഷിക്കറ ആ ഒരു ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ചുറ്റുമൊന്നും തന്നെ പടരുകയില്ല. ഇപ്പം നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ മനസ്സിലാകും നമ്മൾ ലൈസോൾ ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്തെടുത്തപ്പോൾ തന്നെ ആ മഷിക്കറയുടെ കളറൊക്കെ ഒന്ന് ഡിമ്മായി വന്നിട്ടുണ്ട്. എത്രത്തോളം ഈ ഒരു മഷിക്കറ പോയിട്ടുണ്ട് എന്ന് ഞാനൊന്ന് വാഷ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര കട്ടിയുള്ള മഷിക്കറയാണെങ്കിലും അതുപോലെ തന്നെ പഴക്കം വന്നിട്ടുള്ള മഷിക്കറയാണെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ 3-4 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനൊന്ന് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് മഷിക്കറി ഒന്ന് കഴുകി കാണിച്ചു തരാം എത്രത്തോളം നമ്മൾ ലൈസോൾ ഉപയോഗിച്ചിട്ട് ആദ്യത്തെ തവണ ഉപയോഗിച്ചപ്പോൾ തന്നെ ആ ഒരു മഷിക്കറ മങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതേ നോക്കിയാൽ നമ്മുടെ മഷിക്കറ ഇത്രത്തോളം മങ്ങി വന്നിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ. അപ്പോൾ ഈ ഒരു 4-5 പ്രാവശ്യം ഇതേ രീതിയിൽ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പഴക്കം ചെന്നിട്ടുള്ള മഷിക്കറയാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാം. സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും നമുക്ക് കോൾഗേറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ആദ്യത്തെ തവണ മാത്രം നമുക്ക് കോൾഗേറ്റ് മതി. കാരണം ആ ഒരു മഷി സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൾഗേറ്റ് യൂസ് ചെയ്തത്. അതിനുശേഷം ഒരു 4-5 പ്രാവശ്യം ഞാൻ ലൈസോൾ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ തേച്ച് കഴുകിയെടുത്തതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമ്മൾ ആ മഷിക്കറ നല്ലതുപോലെ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം നമ്മുടെ ആ മഷിക്കറ മാറി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ കാണിച്ച 3 മെത്തേഡും വളരെ സിമ്പിളാണല്ലോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ വീട്ടിലുള്ള പ്രോഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ മഷിക്കറയെല്ലാം തന്നെ മാറ്റിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.